നമസ്കാരം. ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇങ്ങനെയൊരു ഇൻട്രോ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. അതെ, ഇന്ത്യയിലുടനീളം ഫ്രൂട്ട് പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ചെടികളുമൊക്കെ അയച്ചു കൊടുക്കുന്ന കട്ടപ്പന, ഇടുക്കിയിലെ കട്ടപ്പനയിലുള്ള ഒരു നഴ്സറിയാണ് ബിജു മിറാക്കിൾ ഫാം ഹൗസ്. ബിജു മിറാക്കിൾ ഫാം ഹൗസിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ഒരു ബിഗ് പാർസലാണിത്. ഇതിലുള്ളത് മൂന്ന് ചെടികളാണ്. ഏത് ചൂടുള്ള കാലാവസ്ഥയിലും ഫ്രൂട്ട് തരുന്ന ഒരു ആപ്പിൾ ചെടിയുണ്ട്, അതുപോലെ തന്നെ ഒരു അത്തിപ്പഴം, ഈജിപ്ഷ്യൻ ഫിഗ് അതിൻ്റെ ചെടിയുണ്ട്, അതുപോലെ തന്നെ ഒരു റാസ്ബെറി ഉണ്ട്. ഇതിൻ്റെ അൺബോക്സിങ്ങും ഈ ചെടി എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ സ്മോൾ വീഡിയോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പാക്കിങ് വന്നിട്ടുള്ളത്. കണ്ടോ, വലിയൊരു ബോക്സാണ്. അത് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ എന്താ പറയുക, എത്ര ചൂടുള്ള കാലാവസ്ഥയിലും കായ്ക്കുന്ന ആപ്പിൾ തൈകൾ, ഇതാണ് മിറാക്കിൾ ഫാം ഹൗസിൻ്റെ ഹൈലൈറ്റ്. അവരുടെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അവർ നിറയെ ആപ്പിൾ ചെടികൾ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അഡ്രസ്സിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഫ്രം അഡ്രസ്സിൽ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. അത് കൊറിയർകാർക്കുള്ളതാണ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതുപോലെ മനോഹരമായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ബോക്സിൻ്റെ ഉള്ളിൽ ഓരോ ചെടികളും സെപ്പറേറ്റായിട്ട് റോളായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ പ്ലാന്റ്സിൻ്റെ ലീഫൊന്നും ഒരിക്കലും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബോക്സിൽ കിടന്ന് ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ട്രാൻസിറ്റിൻ്റെ സമയത്ത്. അന്നേരം ഈ പ്ലാന്റ്സിന് ഒരു ഡാമേജും വരാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പ്ലാന്റ്സ് ഡാമേജ് ആവാതെ നമ്മുടെ കസ്റ്റമേഴ്സിന് എത്താൻ കഴിയും. ഇതാണ് നമ്മുടെ റാസ്ബെറി. കണ്ടോ, ഇത് നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിലും കായ്ക്കണ ചെടിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ മണ്ണൊന്നും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതൊരു ഇതുപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി, നല്ല സേഫായിട്ട് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. ഇനി ഇതാണ് ഈജിപ്ഷ്യൻ അത്തി. നല്ല മധുരമുള്ള അത്തിയാണ് ഇത്. പെട്ടെന്ന് കായ്ക്കും. ഇത് ലെയർ തൈകളാണ്. നമുക്ക് തന്നിട്ടുള്ളതെല്ലാം എല്ലാ ചെടികളും ലെയറും ഗ്രാഫ്റ്റാണ്, ആപ്പിൾ ഗ്രാഫ്റ്റാണ്. അതുപോലെ തന്നെ അത്തിയും റാസ്ബെറിയും ലെയർ തൈകളാണ്. ഓക്കെ, ഒരു ലീഫ്, പഴയ ഒരു ലീഫ് പൊഴിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും നല്ല സേഫായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈജിപ്ഷ്യൻ ഫിഗ്. അവർ ടാഗൊക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട്. നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. മണ്ണൊന്നും ഇളകാതിരിക്കും. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചെടി, നമ്മുടെ ആപ്പിൾ ചെടി. ഈ ആപ്പിൾ ചെടീൻ്റെ പ്രത്യേകത അറിയാലോ, നല്ല ചൂടുള്ള കാലാവസ്ഥയിലും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലൊക്കെ കായ്ക്കുന്ന ഒരു ചെടിയാണ്. അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ ചെയ്തിട്ടുള്ള വീഡിയോകൾ. കേരളത്തിൻ്റെ പല ഫാമുകളിൽ അവർ പിടിപ്പിച്ചിട്ടുള്ള ചെടികളൊക്കെ ഫ്രൂട്ട് ചെയ്തത് വീഡിയോസ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബ് ചാനലിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സമ്മർ സോൺ ആപ്പിൾ. ആ യെസ്, ഓക്കെ, ഇത് സമ്മറിൽ കായ്ക്കുന്ന ആപ്പിളാണ് എന്നർത്ഥം. ഇത് ഗ്രാഫ്റ്റാണ്, ഇവിടുന്ന് അങ്ങോട്ട് ഗ്രാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെടികൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാഫ്റ്റിന് താഴെയുള്ള മുകളങ്ങളിൽ നിന്ന് പുതിയ ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയണം, അല്ലെങ്കിൽ മുകളിലേക്കുള്ള ചെടി ഉണങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മൂന്ന് ചെടികൾ നമുക്ക് സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ചെടികൾ, ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ ഒരു ഏരിയയിൽ നടാൻ പോവാണ്, അത് കാണാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആകെ അലമ്പായി കിടക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഒരു മൂന്ന് മാസം കൊണ്ട് നല്ല ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പ് ഏരിയ ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു പോണ്ട് വരുന്നുണ്ട്. ഇവിടെയും ഓൾറെഡി ഒരു പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ മഴ ഒക്കെ പെയ്ത് വെള്ളം ഇച്ചിരി കലങ്ങിയിട്ടുണ്ട്. ഈ പോണ്ട് ഷീറ്റിലാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഷീറ്റൊന്നും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഷീറ്റൊന്നും കാണില്ല. ഒരു പക്ക നേച്ചുറൽ പോണ്ടായിരിക്കും നിങ്ങൾ കാണാൻ. മാത്രമല്ല, ഈ ഒരു തറ ഒക്കെ പേൾ ഗ്രാസ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റോൺ വർക്കുകളൊക്കെ വരാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ള, കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ചെയ്തിട്ടുള്ള കൊലോക്കേഷൻ്റെ ഒരു ഏരിയ ആണിത്. ഇതിൽ ഹോളോ ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹോളോ ബ്രിക്കും അതുപോലെ ഷീറ്റും. ആ ഷീറ്റൊന്നും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കാണില്ല. കാരണം ഈ ഒരു ഏരിയ ഫുള്ള് ഗ്രാസ് കയറി വരും. അന്നേരം അത് ആ ഒരു വൃത്തികേടൊക്കെ മാറി കിട്ടും. എന്തായാലും
ഈ ഒരു ഏരിയയിലാണ് നമ്മൾ നമ്മുടെ ആ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആപ്പിൾ ചെടി ഈ ഒരു ഭാഗത്തായിട്ടാണ് വരും, അതുപോലെ തന്നെ ഫിഗ് അവിടെ ആയിട്ട് വരും. മറ്റുള്ള ചെടി ഞാനിപ്പോൾ തൽക്കാലം നടുന്നില്ല, കാരണം ഇവിടുത്തെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട്, കാരണം അത് കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ റാസ്ബെറി നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നടാനാണ് ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഇപ്പോൾ ഒരു ചട്ടിയിൽ നട്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സാണ് നമ്മളിവിടെ ഈ ഒരു ഏരിയയിൽ നടാൻ പോകുന്നത്. ഈ ഒരു അത്തിയും അതുപോലെ തന്നെ ഈ സമ്മർ സോൺ ആപ്പിളും കണ്ടോ, നല്ല റൂട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഈ തണ്ട് പിടിക്കാൻ കഴിയണത്. ഹെൽത്തി റൂട്ട്സ് ഹെൽത്തി പ്ലാന്റ് എന്നാണല്ലോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഇൻസുലേഷനൊക്കെ നമ്മൾ ഈ സെല്ലോ ടേപ്പൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് കട്ട് ചെയ്ത് കുഴികുത്തി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കുഴികുത്തുന്നത്. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പൊതിർന്ന് നിൽക്കുകയാണ് മണ്ണ്. മഴ ഇന്നും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ലൈറ്റ് ഇച്ചിരി കുറവ്. അതിൻ്റെ മുമ്പ് നമുക്ക് കുഴിയൊക്കെ കുത്തി പ്ലാന്റ്സ് നടാം. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ ചെടി അങ്ങോട്ട് നടാം. അതിന് മുമ്പ് നമ്മൾ ഈ കവർ നല്ല കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇലപ്പൊടി, ഇത് ദ്രവിച്ച ലീഫിൻ്റെ പൊടിയാണ്, ലീഫ് മോൾഡ് എന്നൊക്കെ പറയും. നമുക്കിവിടെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്, നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ ദ്രവിച്ച ഇലകളാണ്. വേറെ നല്ല പോലെ ഓടിക്കോളും, മാത്രമല്ല അത് ഫെർട്ടിലൈസറുമാണ്. അതിനുശേഷം കുറച്ച് പഴകിയ പൊടിഞ്ഞ ചാണകപ്പൊടി, വീണ്ടും കുറച്ചും കൂടി ലീഫ് മോൾഡ് ഇട്ട് കൊടുക്കുക. ഇത് എൻ്റെ ഒരു രീതിയാണ് കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതികളിലൂടെ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് നമ്മൾ മണ്ണ് കെട്ട് നീക്കി കൊടുക്കുക. കുറച്ചും കൂടി ലീഫ് മോൾഡ് ഉണ്ട്. ചെടി വേറെ നല്ലോണം ഓടി പെട്ടെന്ന് വലുതാവട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ചെടികൾ നടുക, ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ അത്തിമരം കൂടിയും ഇനി നടാൻ പോവുകയാണ്. അത്തി നടാൻ പോകുന്നത് അത്യാവശ്യം വെയിലുണ്ടാവണം, പിന്നെ തണലിലൊന്നും കൊണ്ടുപോയി അത്തി പോലുള്ള ചെടികൾ വെക്കരുത്. വെയിലുണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സും നല്ല രീതിയിൽ വളരുള്ളൂ. സത്യം പറഞ്ഞാൽ കുഴങ്ങിപ്പോയി. ഇതാ അത്തിയാണ് നമ്മൾ അടുത്തതായിട്ട് വെക്കാൻ പോണത്. കുറച്ച് ലീഫ് മോൾഡ് ഇടുന്നു, നേരത്തെ അതേ സിസ്റ്റം തന്നെ. അതിനുശേഷം ചാണകപ്പൊടി ഇടുന്നു. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്തിയുടെ ഫാമിലൊക്കെ പോയിട്ടുണ്ട്. നല്ല മധുരമുള്ള ഒരുപാട് ഗുണങ്ങളുള്ളൊരു പഴമാണ് അത്തി, പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ അത്തി. സൗദിയിലൊക്കെ ഈജിപ്ഷ്യൻ അത്തികളുടെ വലിയ വലിയ ഫാമുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള പഴമാണ്. ഖുർആൻ പോലും എടുത്ത് സത്യം ചെയ്തിട്ടുള്ളൊരു പഴം കൂടിയാണ് അത്തി. വത്തീനി വസൈത്തു എന്ന് അവർ ഖുർആൻ പറഞ്ഞത്, അത്തിയും ഒലീവുമാണ് സത്യം. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് അത്തി. കുഴങ്ങിപ്പോയിട്ടോ. അതാ വെക്കാണ്, ഇനി മണ്ണിട്ട് കൊടുക്കാണ്. ബിസ്മില്ല, അതിൽ കേട്ടെ. അപ്പോൾ രണ്ട് ഫ്രൂട്ട്സിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള തൈകളായിരിക്കും മിറാക്കിൾ ഫാം ഹൗസ് നിങ്ങൾക്ക് തരാം. നല്ല രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല രണ്ട് പ്ലാന്റ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമാത്രമല്ല ഒത്തിരി റയർ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് മിറാക്കിൾ ഫാം ഹൗസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരോട് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ഞാൻ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രണ്ട് ചെടികൾ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിലേക്ക് ഇതിൻ്റെ വീഡിയോസ് അപ്ഡേറ്റ്സ് എത്തും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കും. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടിയിട്ട് എത്തിക്കണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ, താങ്ക് യു.